ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 21 എന്ന് റിയാമോൻ്റെ ബർത്ത്ഡേ ആണുണ്ട്. അപ്പോൾ അവനൊക്കെ എണീക്കുന്നതിന് മുന്നേ തന്നെ അവന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസായിട്ടൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബലൂണുകളൊക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ആ ഒരു ഡെക്കറേഷൻ പൂർത്തിയാക്കണം. അവനിഷ്ടമുള്ളൊരു തീമിൽ അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂണിൻ്റെ തീമിലാണ് ഇപ്രാവശ്യം ബർത്ത്ഡേ ഡെക്കറേഷൻ റെഡിയാക്കുന്നത്. അപ്പോൾ അവനതൊന്നും ഒട്ടും അറിയില്ല. അപ്പോൾ അവൻ എണീക്കുന്നതിന് മുന്നേ തന്നെ റെഡിയാക്കി സെറ്റാക്കിയിട്ട് ഈ റൂമൊക്കെ നടച്ചിട്ടിട്ട് പിന്നെ സർപ്രൈസായിട്ട് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ബലൂണുകളൊക്കെ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ ആ റൂമൊന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ആ ഒരു സമയത്തും അവൻ നല്ല ഉറക്കമാണ്. പിന്നെ ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അവൻ എണീക്കുന്ന സമയം മുതൽ എടുക്കാം കേട്ടോ. എണീറ്റാ എന്ത് നൂഡിൽസിന്റെ ടേസ്റ്റോ? ഒന്നുമില്ലല്ലോ, ഉപ്പുമാവാണ്. ഉപ്പുമാവ് അവന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പം അത് കാരണം ഞാൻ ഉപ്പുമാവാണെന്ന് പറഞ്ഞു. അല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ എന്നൊരു ഉപ്പുമാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇതൊന്നും പറഞ്ഞൊന്നുമില്ല. ഇന്ന് അവനിഷ്ടമുള്ള മസാല ദോശയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ചെറിയ സിമ്പിളായിട്ടൊരു മസാല ദോശയാണ്. ഉരുളക്കിഴങ്ങും സവോളയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടുകും ഇനി നമുക്ക് ദോശ എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേ മാവ് പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വട്ടത്തിലൊന്ന് കറക്കി നന്നായിട്ടൊന്ന് വലുതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പരത്തി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ പരത്തിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. കുറച്ചധികം മുരിഞ്ഞ ഒരു മസാല ദോശയാണ് അവൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു മസാല അതിലേക്ക് ഇതുപോലെ ഒന്നാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മസാല ദോശ, ചെറുതായത് ദോശയൊക്കെ ചെറുതായത് കാരണം രണ്ട് മസാല ദോശയാണ് കേട്ടോ ഞാൻ അവന് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഒക്കെ രണ്ട് രീതിയിലൊക്കെ ഫോൾഡ് ചെയ്ത് അവന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ എന്താ പരിപാടി? ഫോണ് കാണണ്ടല്ലോ. 10 മിനിറ്റാ? ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഫോണും കണ്ടിരിക്ക. വീഡിയോ വെറുതെ എടുക്കാം. എനിക്കാണേ ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരട്ടെ. പാർട്ടി ഒന്നും ഇല്ല. ആര് പറഞ്ഞു പാർട്ടി ഉണ്ട്? ഇഷ്ടായാ? സർപ്രൈസ് തരാൻ നോക്കിയപ്പോ നീ സർപ്രൈസ് ഒക്കെ പൊളിച്ച. ഇതാരാണ്? ഇത് സ്റ്റീഫ. പിന്നെ ഇതാരാ? അത് ഇത് അലക്സ, ഡോഗ്, പിഗ്, ഷീപ്പ്, ക്രീപ്പർ, സ്പൈഡർ, പിന്നെ സാമ്പി, സ്കെലറ്റൻ, പിന്നെ ഏതോ ഇങ്ങനെ ഫിഷ് എന്തോ പല സാധനം. അവിടെ ഉള്ളത് ഒരു സ്ക്വയർ ആയ സാധനം, ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ അത് മൈക്കാർട്ട്, ഷീപ്പിന്റെ ബാക്കില് മൈക്കാർട്ട്. ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ആ സമയം കൊണ്ട് അവൻ എൻ്റെ സർപ്രൈസൊക്കെ പൊളിച്ച് കയ്യിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങളൊന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനൊക്കെ അടുത്തൊക്കെ വെച്ചിട്ട് അവനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു. Thank you.
കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവന് ഇഷ്ടമാണ് അവിടെ വന്ന് കളിക്കാൻ. അപ്പോൾ അവിടെ കാർ റേസിങ്ങും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ചെയ്യാം. Rayan. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു മിനി വ്ളോഗ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയുമായിട്ടോ അതല്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ടോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.